ഓഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് മിഷൻ നടത്താനായിട്ടുള്ള ഒരു അവകാശമില്ല. അതായത് കോട്ടയം രൂപതയ്ക്ക് ഔദ്യോഗികമായിട്ട് മൂലക്കാട് പിതാവിന്റെ കീഴിൽ ഒരു മിഷൻ നടത്താനുള്ള ഒരു ഒരു സംവിധാനം എങ്ങുമില്ല. അതാണ് നമുക്ക് ഇനി മേടിച്ചെടുക്കാനുള്ള ആദ്യം മേടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഇത്. നമ്മളെങ്ങനെ നമ്മുടെ ഈ തനിമയും ഒരുമയും ഈ ജ്ഞാനായ സംസ്കാരവും അടുത്ത തലമുറയിലോട്ട് പകർന്നു കൊടുത്ത് അതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് 1500 വർഷം പഴക്കമുള്ള ഈ കൾച്ചർ നിലനിർത്താനായിട്ട് സാധിക്കും? അത് ഇടക്കാലത്ത് KCVയിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു. KCVയിൽ രൂപം കൊണ്ടു അതിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനമൊക്കെ ഈ പിന്നെ നമ്മളുടെ ജ്ഞാനായത്തെ പറ്റിയുള്ളതായ ബോധവൽക്കരണം അത് ശക്തമായിട്ട് നടന്നു. അതുകൊണ്ട് അന്നൊക്കെ യുവാക്കൾക്ക് ഇതുകൊണ്ടുള്ള ഒരു ആഭിമുഖ്യം ബുദ്ധിമായിട്ട് വന്നു. അപ്പൊ അതിനൊരു കാര്യമാണ്. അപ്പൊ അത് ഇനി അത് എനിക്ക് തോന്നിയത് ഇനിയിപ്പുള്ള പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഇത് കൊണ്ടു നടക്കണമെന്ന് ഉണ്ട്. ഉണ്ടെങ്കിൽ അത് നടക്കും. അത് പിന്നെ ഇതെല്ലാം ഓൾ ഡിപെൻഡ്സ് ഓൺ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പീപ്പിൾ. അതെ. അപ്പൊ അത് ഉണ്ടാകണം. അപ്പൊ അത് ഉണ്ടാകാണെങ്കിൽ സംഭവം നടക്കും. പക്ഷെ നമുക്ക് അതിനകത്ത് നൈയാമികമായിട്ടുള്ള കുഴപ്പങ്ങളായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയാം മിഷണറിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മള് ഇപ്പോൾ പുറത്തൊരു കുട്ടിയെ ദത്തെടുത്താൽ അത് നമ്മള് ജ്ഞാനായക്കാരനാകും. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വെട്ടിയ അവർക്കുണ്ടാകുന്ന കുട്ടി ജ്ഞാനായക്കാരനാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന അപ്പൊ നമ്മള് പുറത്തുനിന്ന് നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്പൗസിൽ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്പൗസിന് ജ്ഞാനായ പള്ളിയിൽ വന്ന് സമർപ്പിക്കുകയും പള്ളിയിൽ ഇത് ഈ അനുമാന സഹിതമാണ് എല്ലാവരും ഉള്ളത്. ആ മെമ്പർഷിപ്പ് ഒരു അംഗത്വം ഇടവേടെ അംഗത്വം ഇടവേടെ അംഗം എന്ന് പറഞ്ഞാല് നമ്മളെ ജ്ഞാനായത്തിന്റെ അംഗത്വം കിട്ടിയത് അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിതാണ് വേണ്ടിയിട്ടാണ് തെക്കുംപാർക്ക് വേണ്ടിയിട്ടാണ് കോട്ടയം രൂപത സ്ഥാപിച്ചത്. നമ്മള് എന്റെ സ്പൗസിന് എസ്എച്ച് മൗണ്ട് പള്ളിയിൽ ഇടവക അംഗത്വം കിട്ടുമോ? കിട്ടിയ എല്ലാ തരത്തിലുള്ള പാസ്റ്റർ ശുശ്രൂഷ കിട്ടും. അപ്പൊ അച്ഛൻ പറയുന്നത് നമ്മുടെ ഈ പള്ളികളെല്ലാം എൻഡോഗമസ് പള്ളിയാണ്. നമ്മൾ അന്ന് ഞാൻ പോലും അപ്പൊ കോട്ടയം രൂപത ഓൺലി എക്സ്ക്ലൂസീവ്ലി ഫോർ ഫോർ ദ മെമ്പർഷിപ്പ്. അതെ. അതായത് ഇവിടെ ഡോക്യുമെന്റ് തന്നെ അങ്ങനെയാണ് ഈ പിന്നെ 1900 ഡോക്യുമെന്റ് എനിക്ക് പറയാനുള്ള ഇതാണ്. നിങ്ങളെല്ലാരും ചരിത്രം പഠിക്കണം, നമ്മുടെ ചരിത്രം പഠിക്കണം. അപ്പൊ അതിനകത്ത് അഭിമാനം കൊള്ളണം. അഭിമാനം കൊള്ളണമെന്നുണ്ടെങ്കില് നിങ്ങൾ ഇത് പഠിച്ച് പഠിച്ച് അറിഞ്ഞാലും മനസ്സിലാവുള്ളൂ നമ്മുടെ ചരിത്രം എന്താണ്, നമ്മൾ ഇതിലേക്കാണ് പോകുന്നത് വന്നത്, നമ്മുടെ ആചാര മര്യാദകളിലുള്ള അർത്ഥം എന്താണെന്ന് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് എന്താണെന്ന് പറഞ്ഞാല് ഈ ആചാര മര്യാദയൊക്കെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന അപ്പം നമ്മുടെ ആചാര മര്യാദകളുടെ പ്രത്യേകത കാരണവും മാറുള്ള ഭക്തി അത് ഇല്ലെങ്കിലും ജ്ഞാനകരാമാനുജ്യ അവരുടെ അതല്ല അത് നമ്മൾ പോസ്റ്റ് ചെയ്യണം. കാരണം കാരണമായവരെല്ലാവരും കൂടിയിട്ട് നന്മ വരുത്തി തരയണം എന്റെ പാടുന്ന കാരണമായ കാരണമായി. അപ്പൊ ആ ഒരു രീതിയുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ ഈ കൂട്ടായ്മ ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കല്യാണത്തിന് ഓരോ ചടങ്ങ് 10-30 ആൾക്കാർ ശരിയൊക്കെ നമ്മുടെ കല്യാണത്തിന്. കാരണം അവർക്കൊക്കെ റോളും കാരണം അവരുടെ ആ ഒരു ബന്ധമുണ്ട്. അപ്പൊ ആ ബന്ധമാണ് നമുക്കുള്ള പ്രത്യേകത. നമ്മുടെ ഗാനാ ജനതയുടെ ഒരു പ്രത്യേകത എന്നാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമാണ്. അത് കല്യാണം കഴിച്ചൊരു അത്തമ്പം കഴിയാനുമല്ല ഗാനക്കാരാണ് ഗാനത്തെ പേരിൽ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സ്നേഹം അത് തീർത്തും ക്രൈസ്തവമാണ്, ക്രിസ്തീയമാണ്. സ്നേഹം കൂടാതെ നമുക്ക് പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല. അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന് വളരെ താല്പര്യത്തിന് കരുതലിന് വളരെ ഉപകരിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചിട്ട.
പഠനത്തിന്റെ ഒക്കെ അവസാനം എന്നെ പറ്റി അഭിമാനം കൊള്ളുക എന്ന് പറഞ്ഞു. അഭിമാനപ്പെടവേ ഉള്ളു, നമ്മൾ അതിനെ കുറെ കടക്കുള്ളൂ. അപ്പൊ അങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് അഭിമാനപ്പെടാനുള്ള കാരണങ്ങളായത്. ഇത് ചെയ്യുന്ന ആൾക്കാരെ ഒത്തിരി പേർക്ക് അറിയാത്ത സംഗതികളാണ് അച്ഛൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഈ സ്നേഹവും ഐക്യവും ആദരവും കരുതലാണ്. അത് നമ്മുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ജീവിതം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്ത്യാനിറ്റി ശരിയാ നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നതാണ് ഈ നമ്മുടെ ആചാരങ്ങൾ. മാംസമുങ്ങി പിന്നെ ബഹുമാനം കണ്ടു, അവസാനം പിന്നെ ഉപ്പിശ്മാൻ സ്വീകരിച്ചു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അതല്ല, ഞാൻ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന നമ്മുടെ ഈ ആചാരങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തലമുറ തലമുറകളായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഉള്ള പ്രയാണത്തിൽ എല്ലാവർക്കും നമുക്ക് അച്ഛനോടൊപ്പം കയറുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.